നമസ്കാരം. പലപ്പോഴും ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഡയറക്റ്റ് ആയിട്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ. അപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ബ്രോക്കറെ സമീപിക്കണം. ബ്രോക്കർക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ നമുക്കൊക്കെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ആപ്പ് മൊബൈലിൽ തന്നെ ഒരു ആപ്പുണ്ടാവും. ആ ആപ്പിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഏതാണോ ഷെയർ നമുക്ക് വാങ്ങാൻ പറ്റും. ഇനി അതല്ല നമുക്ക് ബ്രോക്കറുടെ സഹായത്തോടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും. ഇനി നമുക്കെല്ലാവർക്കും എങ്ങനെ വളരെ എളുപ്പത്തിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യേ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ജോലിയിലിരിക്കുന്നു, ആ ജോലിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി നോക്കണേ. നമുക്കെല്ലാവർക്കും അത്യാവശ്യം ഒരു പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വിദ്യാഭ്യാസം, ഞാൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കാര്യം ഒരു നല്ലൊരു പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാർ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഏതൊക്കെയാണ് നല്ല ഇൻഡസ്ട്രികളുള്ളതെന്നുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രികൾ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഭക്ഷണം, ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ കമ്പനികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടൽ ബിസിനസ്സുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത്, ഇപ്പോൾ ബാങ്കിങ് ബിസിനസ്സുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഗോൾഡ് ലോൺ ബിസിനസ്സുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഐ ടി കമ്പനികൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇതെല്ലാവരും ഓരോ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഐ ടിയിലത്തെ ഏതൊക്കെയാണ് നല്ല കമ്പനികൾ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഇന്ത്യൻ ഐ ടി കമ്പനികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഐ ടി കമ്പനികളാണ് ലീഡേഴ്സായിട്ട് നിൽക്കുന്നത്, ഇതിൻ്റെ ഷെയർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് വാങ്ങാം. ഇപ്പോൾ ഐ ടി കമ്പനികളുടെ ഷെയർസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ലീഡേഴ്സിൻ്റെ ഷെയറിനൊക്കെ ഇത്തിരി നല്ല വിലയുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ബാങ്കിങ്ങിൻ്റെ നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 ട്രില്യൺ എക്കണോമിയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുന്ന സമയത്ത് എന്തു പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തേ പറ്റൂ. ബാങ്കുകളിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ബിസിനസ്സിന് ഫ്ലറിഷ് ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ബാങ്ക് ഈസ് ഗോയിങ് ടു ഡു എ ഗുഡ് പെർഫോമൻസ്. നമുക്ക് ഇന്ത്യയിലത്തെ ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്, അതേമാതിരി പ്രൈവറ്റ് ബാങ്കുകളുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയിലത്തെ ലീഡേഴ്സാണ് ബാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ ഏതൊക്കെയാണ് ലീഡേഴ്സ് ഉള്ളത്. നാഷണലൈസ്ഡ് ബാങ്കായാലും പ്രൈവറ്റ് ബാങ്കായാലും ഏതാണ് ലീഡേഴ്സ് ഉള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ട ബാങ്ക് ഏതാണ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്ന ബാങ്കുകൾ ഏതാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ ഏത് ബാങ്കിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ലോൺ എടുക്കാനാണെങ്കിൽ ഏത് ബാങ്കിലായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ കമ്പനികൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ ബേസിക്കായിട്ട് നോക്കുക ഈ കമ്പനിക്ക് സെയിൽസ് കൂടുന്നുണ്ടോ, ഈ കമ്പനിക്ക് ലാസ്റ്റ് 10 വർഷത്തെ ഡാറ്റ എടുത്ത് നമുക്ക് നോക്കാൻ പറ്റും. അതേമാതിരി ആക്ച്വൽ പ്രോഫിറ്റ് ഇ പി എസ് എന്നൊക്കെ പറഞ്ഞ സാധനം കൂടുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് തന്നെ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രോക്കറുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ സഹായത്തോടെ മനസ്സിലാക്കുക ഏതൊക്കെ കമ്പനികളാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരു കമ്പനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യം ഇൻഡസ്ട്രി നോക്കുക, നമുക്ക് മനസ്സിലാവുന്ന ഇൻഡസ്ട്രി ആണ് നോക്കുക, അതിലത്തെ ലീഡേഴ്സ് ആരാണ് നോക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ലീഡേഴ്സ് ആരാണ് നോക്കുക. എന്നിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് എല്ലാ മാസവും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഷെയറോ അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് എനിക്ക് 10 ഷെയർ എല്ലാ മാസവും ഒരു കമ്പനിയുടെ വാങ്ങാൻ പറ്റും എന്ന് നമ്മൾ ഒരു ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു പൈസ നമ്മൾ മാറ്റി വെച്ചിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കും ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു കുതിപ്പിൽ ഒരു ഭാഗമാവാനായിട്ട് പറ്റും. ഏതാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ വില ഷെയർ മാർക്കറ്റിൽ കൂടുന്നതനുസരിച്ച് നമുക്കും അതിൽ ബെനിഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുണ്ട്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് ഷെയറിലും നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഈ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ ഏതാണോ നമുക്കിഷ്ടപ്പെട്ട ഇൻഡസ്ട്രി, അതിൽ ഏതാണോ ലീഡേഴ്സ്, അതിൻ്റെ ഡിസിപ്ലിനോടുകൂടി എല്ലാ മാസവും ഒരു നിശ്ചിത ഷെയറുകൾ വാങ്ങാനായിട്ട് തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നിശ്ചിത എമൗണ്ടുകൾ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാൻ, വേണമെങ്കിൽ 5000 രൂപ ഇന്ന ഷെയർ എല്ലാ മാസവും ഞാൻ വാങ്ങും എന്നിട്ട് കൃത്യമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 10 ഷെയർ ഞാൻ വാങ്ങും. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ബാങ്കിൻ്റെ ഒരു 10 ഷെയർ എല്ലാ മാസവും വാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 10 വർഷത്തേക്ക് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എത്രയാണോ അതിൻ്റെ വളർച്ച വരുന്നത് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നമ്മുടെ പൈസയും വളരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞിട്ട് യാതൊരു വിധത്തിലും ഒരു റെക്കമെൻഡേഷൻ ഒന്നല്ല. ഇപ്പം ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറഞ്ഞാൽ എസ് ബി ഐനെ നമുക്ക് പറയാൻ പറ്റും. എസ് ബി ഐയുടെ ഷെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ 2014 കാലഘട്ടത്തിൽ എസ് ബി ഐയുടെ ഷെയറിൻ്റെ വില 175 രൂപ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 500 രൂപയ്ക്ക് അടുത്താണ് ഇപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്കൊരു 10 ലക്ഷം രൂപ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എല്ലാ മാസവും ഒരു 10 ഷെയർ വാങ്ങാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റും. എസ് ബി ഐ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യണത് അല്ല. കാരണം ഞാൻ ഈ 10 വർഷത്തേനു പറഞ്ഞത് ഇനി അങ്ങോട്ട് ഈ ഗ്രോത്ത് ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ ഇവിടുന്ന് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഇതൊരു എക്സാമ്പിൾ മാത്രമായിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ ഒരു പ്രാവർത്തികമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ബാങ്ക് പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഐ ടി കമ്പനി ആയിരിക്കും. അപ്പോൾ ഐ ടി കമ്പനിയിൽ ഇതേമാരത്തെ ആരാണ് ഏറ്റവും വലിയ കമ്പനികളെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ ചിലപ്പോൾ 10 ഷെയറോ 1 ഷെയറോ എല്ലാ മാസവും വാങ്ങാനായിട്ട് തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ 2014 തുടങ്ങിയിട്ട് 2025-24 വരെയാണ് നമ്മൾ നോക്കണമെങ്കിൽ തന്നെ ഏകദേശം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയേക്കുന്നത് ഇപ്പോൾ എസ് ബി ഐ എക്സാമ്പിൾ പറഞ്ഞാണെങ്കിൽ ഏകദേശം 4.5 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ 4 ലക്ഷം രൂപ ഇപ്പോഴത്തെ വാല്യൂ നോക്കണമെന്നുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് 10 ലക്ഷത്തിന് മുകളിൽ ആയിട്ട് വളർന്നായിട്ട് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 18% പെർ ആനം ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കെല്ലാവർക്കും അത്ര വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട. എല്ലാവർക്കും ആകെ വേണ്ടത് ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. ഇതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡിവിഡൻഡ് തരുന്ന കമ്പനികൾ, ഇപ്പോൾ ഐ ടി സി പോലത്തെ കമ്പനികൾ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതൊക്കെ വളരെ എക്സാമ്പിൾ മാത്രമായിട്ട് പറയണം. ഇനി ഫ്യൂച്ചറിലേക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഉണ്ടാവുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇനി ടാറ്റ മോട്ടോഴ്സ് പോലെ കാർ കമ്പനികൾ, ഇതിലൊക്കെ നമുക്ക് ഇതേമാതിരി എല്ലാ മാസവും ഒരു നിശ്ചിത നമ്പർ ഓഫ് ഷെയർസോ അല്ലെങ്കിൽ നിശ്ചിത പൈസയോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിസിപ്ലിനോടെ പോകണമെങ്കിൽ നമുക്ക് നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെറുതെ ഒരു മറ്റുള്ളവരുടെ ടിപ്പൊന്നും കേൾക്കാതെ ഒരു ഒന്നില്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ബുദ്ധിക്കനുസരിച്ചിട്ട് അത്യാവശ്യം റിസർച്ച് നടത്തിയിട്ട് നമ്മൾ ഷെയർ വാങ്ങാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഭാഗം ഇങ്ങനെ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഉള്ളതോടെ പോലെ തന്നെ ഇതും ഒരു വേറൊരു ഡിസിപ്ലിനോടെ വേറൊരു ഡൈവേഴ്സിഫിക്കേഷനോടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഷെയർ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരു ഷെയറിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഇനി ഒരു ഷെയറിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഭയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു 5 ഡിഫറൻറ്റ് ഇൻഡസ്ട്രി കണ്ടെത്താം. എന്നിട്ട് അതിലത്തെ ലീഡേഴ്സിനെ കണ്ടെത്തിയിട്ട് ഇതേമാതിരി ഒരു കോമ്പിനേഷനിൽ എല്ലാ മാസവും ഡിസിപ്ലിനോട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു 5 കൊല്ലം 10 കൊല്ലം 20 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും നല്ല ക്വാണ്ടിറ്റി ഓഫ് ഷെയർസ് ഓരോരോ കമ്പനികളിലെയും അക്യൂമുലേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ കമ്പനികളെല്ലാവരും എൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഒരിക്കലും ഒരു റെക്കമെൻഡേഷനായിട്ട് കരുതരുത്. ഈ പറഞ്ഞ ഷെയറുകളെല്ലാവരും നമ്മൾ അവനവൻ്റെ ഒരു അറിവോടെയും അവനവൻ്റെ ഒരു ടൈം എടുത്തിട്ടും നോക്കി കണ്ടെത്തിയിട്ട് തന്നെ ചെയ്യണം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചോളും. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി അയക്കുന്നു. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ആഴ്ച ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.